ഉള്ളു തുറന്ന് ചിരിക്കുന്നതിൽ മടിയുണ്ടെങ്കിലും കോമഡിയും ആക്ഷേപഹാസ്യവും ആസ്വദിക്കുന്നതിൽ മലയാളികൾ എന്നും മുന്നിലാണ്. എന്നാൽ ചിരിപ്പിക്കുന്നവർക്ക് അതിൻ്റെ വില നൽകുന്നതിൽ പിന്നിലുമാണ്. പതിറ്റാണ്ടുകളായി കോമഡി മന്നന്മാരായി വിൽസുന്നവരെ അംഗീകരിക്കണമെങ്കിൽ കൂടി അവർ മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന വാശി നമുക്കുണ്ടോ? ഒരു ഹിറ്റ് സിനിമ സംവിധാനം ചെയ്തപ്പോഴാണോ കോമഡി താരമായ നാദിർഷായ്ക്ക് വിലയുണ്ടായത്? നേരെ ചൊവ്വയിൽ പ്രതികരിക്കുന്നു കോമഡിയുടെയും പാരഡിയുടെയും ഷാ ശ്രീ നാദിർ ഷാ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് റോക്കറ്റുകൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ വിക്ഷേപണത്തറ അതുപോലെ തന്നെ നിൽക്കുന്നു. അതുപോലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഇങ്ങനെ മേലോട്ട് പോകുന്നത് കണ്ട് താഴെ നിൽക്കുന്ന ഒരാളായി താനെന്ന് താങ്കൾ തന്നെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര രസമുള്ളൊരു കാര്യമാണോ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് നോക്കി താഴെ നിൽക്കുന്നത്? ഇത് സെലിം കുമാറാണ് എന്നെ കുറിച്ച് പറഞ്ഞത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് റോക്കറ്റുകൾ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ റോക്കറ്റ് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് റോക്കറ്റ് നിന്നുകൊടുത്തതല്ല. എനിക്ക് ആ സമയത്ത് ആരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മളുടേതായ ഷോ സ്റ്റേജ് ഷോസും കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോഴാണെങ്കിലും അന്നും ഇന്നും ഞാൻ അത്യാവശ്യം കഴിവുള്ള ആർട്ടിസ്റ്റുകളെ തേടി അല്ലെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും അവരിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു തോന്നലുണ്ടാവില്ലേ എന്തുകൊണ്ട് നമുക്കത് കഴിഞ്ഞില്ല എന്ന്? ഞാനിപ്പോൾ ഒരാക്ടറായില്ല എന്ന് വെച്ചു. ഞാൻ ഒന്ന് സിനിമയിൽ ഒന്നും ആകാതെ ഞാനിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഇതുപോലെ ഒന്നും ആകാതിരിക്കുകയാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ വിലയാണ് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവിടെ കത്തി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ സീറ്റുണ്ട്. ഇത് ഞാനും സുഹൃത്തും പുറത്ത് വെറുതെ വായും പൊളിച്ച് നോക്കിക്കുന്ന അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ദിലീപിനെ പോലുള്ള ആളുകൾ സൂപ്പർ സ്റ്റാറായി മാറി. താങ്കൾ മിമിക്രി കാണിക്കും, താങ്കൾ പാടും, താങ്കൾ സ്കിറ്റ് എഴുതും, എല്ലാം ചെയ്യും. പക്ഷേ താങ്കൾക്ക് അതുപോലെ വളരാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വയം ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. എന്താണ് എൻ്റെ കുറവ്? എന്താണ് താങ്കളുടെ കുറവ്? എൻ്റെ കുറവ് എന്നല്ല, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. ഒരു നല്ല പാട്ടുകാരനാണോന്ന് വെച്ചാൽ നല്ല പാട്ടുകാരനല്ല. നല്ല മിമിക്രിക്കാരനാണെന്ന് വെച്ചാൽ മിമിക്രിക്കാരനല്ല. പക്ഷേ അത്യാവശ്യം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ചെയ്യും എന്നല്ലാതെ ജാക്ക് ഓഫ് ഓൾ ആർട്സ് മാസ്റ്റർ ഓഫ് നണ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെയാണ്. അത് സാർ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഏതും കുറച്ചൊക്കെ വഴങ്ങും, എന്നാൽ ഒന്നിലും അത്ര വലിയ ഒരു എക്സ്പേർട്ട് അല്ല എന്ന് പറയുന്നത് പോലെയാണ്. അതെ അതെ, ഞാൻ പലപ്പോഴും ഈ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഒരു പല വള്ളത്തിൽ കാലുകുത്തി പോകുന്ന ഒരു സ്വഭാവമാണെന്ന് പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ പല വള്ളത്തിൽ കാലുകുത്തിയിട്ട് പോയി അങ്ങനെ കാല് സ്പ്രെഡ് ചെയ്ത് നമ്മൾ എന്താണ് മലനടിച്ച് വീഴാൻ പോയതല്ല. ഞാൻ പല വള്ളങ്ങളിൽ പല കാര്യങ്ങളുണ്ട് എനിക്ക്, അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അതിൻ്റെ മുകളിലൊരു പലകയിട്ട് ചങ്ങാടമായിട്ട് കൊണ്ട് നടന്ന് അതിനകത്ത് കയറി വളരെ സേഫായിട്ടിരുന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കുറേ ആൾക്കാരെയും കയറ്റാം, എൻ്റെ വണ്ടിയും കയറ്റാം, എൻ്റെ വീട്ടുകാരെയും കയറ്റാം, എല്ലാവരെയും കയറ്റി ആ ചങ്ങാടത്തിൽ സേഫായിട്ട് പോകല്ല. ആ ചങ്ങാടത്തിൽ താങ്കൾ സുരക്ഷിതനായിരുന്നു, താങ്കൾക്ക് എന്നും തിരക്കുണ്ടായിരുന്നു, താങ്കൾക്ക് പണമുണ്ടായിരുന്നു, താങ്കൾക്ക് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. പക്ഷേ താങ്കൾക്ക് ഇല്ലാതിരുന്നത് എന്താണ്? ഇല്ലാതിരുന്നു എന്ന് ഞാൻ പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അന്ധവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണ്. ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി മേളിൽ തന്നതാണ്. അപ്പോൾ ഞാൻ അതിന് ഞാനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാധാരണ പറഞ്ഞ ഒരു ലൂണ ഓടിച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹിച്ച ഒരു വാപ്പാട മോനെ. ബൈക്ക് ഓടിക്കേണ്ട പ്രായത്തിൽ, കൊതിച്ച് നടന്ന പ്രായത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് സൈക്കിളാണ്. ആ സൈക്കിൾ നോക്കിയിട്ട് ഞാൻ ബൈക്ക് സ്വപ്നം കണ്ടിട്ടുള്ളൂ. ബൈക്ക് ഓടിച്ചുകൊണ്ട് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാറ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിച്ച. ഞാൻ 7.5 എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ചെന്നൈയിൽ ഞങ്ങളുടെ ഒരു സോങ് എടുക്കുമ്പോൾ നമ്മുടെ കലാമാസ്റ്ററുടെ ഒരു മാരുതി സെൻ കാറ് പുതിയത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചെന്നൈയിൽ. ഇത് ആ ഗ്യാപ്പ് ടൈമിൽ ഞാനും ദിലീപും കൂടി ചെന്നിട്ട് ആ കാറും ഇങ്ങനെ തടവി നോക്കിയിട്ട് ഇതൊക്കെ മേടിക്കാൻ നമുക്കൊക്കെ യോഗം ഉണ്ടാവും, ഇതിനൊക്കെ തൊടാനായിട്ടുള്ള ഭാഗ്യങ്ങളുണ്ട്, ഇങ്ങനെ പറഞ്ഞ ആൾക്കാരാണ്. സ്വപ്നം കണ്ട പലതും സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ താങ്കൾക്ക് തോന്നിയില്ലേ ഒരുപക്ഷെ ചില തീരുമാനങ്ങൾ കുറച്ചുകൂടെ മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഈ നിലയിൽ നിന്ന് കുറേ കൂടെ മുമ്പ് മാറ്റം ഉണ്ടാകുമായിരുന്നു? സിനിമാ സംവിധാനമാണ് സാർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തന്നെ കരുതിക്കൊള്ളുക. സിനിമാ സംവിധാനം ഞാൻ കുറേ വർഷം മുമ്പ് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഔട്ടായിട്ട് വീട്ടിലിരിക്കേണ്ടി വന്നേനെ. ഇപ്പോൾ കറക്റ്റ് ടൈമിൽ
കൃത്യമായിട്ട് ഈ ജനറേഷൻ്റെ കൂടെ നിന്ന് ഞാൻ എനിക്ക് ഒരു പിടി ആർട്ടിസ്റ്റുകൾ കിട്ടി. മലയാള സിനിമയിൽ ഒരുപാട് വാല്യൂ ഉള്ള 3-4 ഹീറോസ്, പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, നമിത പ്രമോദ് എന്ന് പറയുന്ന നായിക, ഇവരെല്ലാം മലയാള സിനിമയിൽ ഇപ്പോഴത്തെ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റുകളാണ്. കുറേ കാലമായിട്ട് താങ്കൾ സിനിമയുടെയും സിനിമക്കാർ ചെയ്യുന്ന പരിപാടികളുടെയും എല്ലാം ഭാഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സംവിധായകനായപ്പോഴാണോ രണ്ടാം തരം പൗരനായിരുന്ന താങ്കൾ ഒന്നാം തരം പൗരനായത്? മുമ്പും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ രണ്ടാം തരക്കാരനായിട്ട് എൻ്റെ മുമ്പിൽ കാണിച്ചിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. ഓഡിയൻസ്, ഞാനിപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ പോകുമ്പോഴും താങ്കൾക്കത് തോന്നിയില്ലെങ്കിൽ കൂടി മറ്റാർക്കെങ്കിലും അത് തോന്നുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. ഇപ്പം ഞാൻ പറയട്ടെ, സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാനും ദിലീപും കൂടി പോകുന്ന ഒരു ഫംഗ്ഷന്, അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂടെ വന്ന് മിമിക്രിയിൽ എൻ്റെ പിന്നിലുണ്ടായിരുന്ന കലാഭവമണി, മണിയും ഞാനും കൂടി എവിടെയെങ്കിലും ഒരു ഷോയ്ക്ക് സ്ഥലത്ത് ചെല്ലുമ്പോൾ മണി അതിനേക്കാൾ കൂടുതൽ വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റായി കഴിയുമ്പോൾ, ദിലീപ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റായി കഴിയുമ്പോൾ, സെലിംകുമാർ, റിമി ടോമി, ഇവരെല്ലാവരും നമ്മളുടെ ശരിക്കും ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് വന്ന റിമിറ്റോമി, ഇത് ഞാൻ ഇതേ നമ്മൾ തന്നെ വേറൊരു ഷോയ്ക്ക് വിളിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഇരട്ടി റെമ്യൂണറേഷൻ കൊടുത്തിട്ട് നമ്മൾ ആ കുട്ടിയെ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ അത് നമ്മൾ എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അവരുടെ ഓരോരുത്തരുടെ വാല്യൂ അനുസരിച്ചിട്ട് ഞാനത് കീപ്പ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ കൂടെ പോകുമ്പോൾ അയ്യോ അവന് കിട്ടുന്ന ഫെസിലിറ്റീസ് കംപ്ലീറ്റ് എനിക്ക് കിട്ടണമെന്ന് ഞാൻ വാശി പിടിക്കാറില്ല. ഞാൻ എവിടെ നിൽക്കണമെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഇപ്പോൾ ഒരു ഹിറ്റ് സിനിമയുടെ സംവിധായകൻ കൂടി ആയതുകൊണ്ട് താങ്കളെ ഇപ്പോൾ മറ്റുള്ളവർ കാണുന്നത് ആ പഴയ കണ്ണുകൊണ്ടാവണമെന്നില്ല, അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ ഇതിനിപ്പോൾ വേറൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ വിശ്വാസം, മറ്റുള്ള എല്ലാം. അത് വിശ്വാസം മാത്രമാവാം ചിലപ്പോൾ. വിശ്വാസമല്ല, അങ്ങനെയാണ് താങ്കളുടെ കാര്യത്തിൽ, പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിലോ? അതിൽ പക്ഷേ ചില കാര്യങ്ങളിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ചെയ്യുന്നതിന് മുമ്പ്, സിനിമ അല്ലെങ്കിൽ ഹിറ്റാകുന്നതിന് മുമ്പ്, ഈ അമർ അക്ബർ അന്തോണിയുടെ റിലീസ് ചെയ്തു അതെല്ലാം അതിനൊക്കെ മുമ്പുള്ള ഒരു ഫംഗ്ഷൻ എന്നെ വിളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കോളേജ് ഇനാഗ്രേഷൻ, ആർട്സ് ക്ലബ് ഇനാഗ്രേഷൻ, എടാ നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് വിളിച്ച് ചോദിക്കുന്നു എന്നോട്. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അന്ന് ഉണ്ടാവുമല്ലോ, അന്ന് എനിക്ക് ഇന്ന പരിപാടി ഉണ്ട്. ആ സാറില്ല, നിൻ്റെ വേറെ ആരെങ്കിലും പരിചയക്കാരെങ്കിലും വിടാൻ പറ്റുമോ? ഇല്ല, അതില്ല. ഞാൻ ചോദിച്ചു വെക്കാം. ആ എന്നാൽ കുഴപ്പമില്ല, വിട്ട്. അവർക്കതിൽ പരാതിയും പരിഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും നോക്കട്ടെ കേട്ടോ. ഞാൻ ആ അല്ല, ഓ നീ ഇപ്പോൾ വലിയ സംവിധായകനായിപ്പോലെ, ഇനിയിപ്പോൾ നിന്നെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ വേണ്ട, കുഴപ്പമില്ല, നമ്മൾ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. അല്ല അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഞാൻ ഈ എന്നെ കൊണ്ട് ഈ ചീത്തപ്പേര് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി, കാരണം അവനിപ്പോൾ വലിയ സംവിധായകൻ, ഈ സാധനം പറയാതി. അപ്പോൾ ഒരു സംവിധായകനാവുക എന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ വിലയുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ വില താങ്കൾക്ക് ഇല്ലാതിരുന്ന കാലത്ത് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പാരഡി ഗായകൻ എന്നുള്ള ഇമേജ്, പാരഡി ഗായകൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടായത് ആദ്യത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തപ്പോൾ മീനാക്ഷി കല്യാണം എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീത സംവിധായകനായിട്ട് എന്നെ മിലൻ ജയിലിലിക്കായൻ, ഡേവി റാഫിൽ, ഇവർ രണ്ടുപേരായിരുന്ന പടത്തിലെ പ്രൊഡ്യൂസേഴ്സ്, നമ്മളുടെ ജോസ് തോമസ് സാറ് ഡയറക്റ്റ് ചെയ്ത പടം, അവർ സംഗീത സംവിധായകനായിട്ട് നമ്മളെ ഫിക്സ് ചെയ്യുന്നു. ഞാൻ പാട്ട് കമ്പോസ് ചെയ്യുന്നു. നമ്മളുടെയൊക്കെ ഏത് മ്യൂസിക് ഡയറക്ടർ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ദാസേട്ടനൊരു പാട്ട് പാടിത്തരിക എന്ന് പറയുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ, ഞാനൊരു മ്യൂസിക് കമ്പോസ് ചെയ്ത് ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞു ഇത് ദാസേട്ടൻ പാടിയാൽ നന്നായിരുന്നു, ഒരെണ്ണാനെന്താ ദാസേട്ടനെ കൊണ്ട് പാടിക്കാം. അപ്പോൾ നമ്മളുടെയൊക്കെ, അതായത് ഇതിൻ്റെ പിന്നിലുള്ളൊരു, അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ജീവിതാഭിലാഷമാണ്. ജീവിതാഭിലാഷം എന്ന് പറയുന്നത് അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് സാർ. എൻ്റെ വാപ്പാക്ക് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു, എൻ്റെ വാപ്പ എൻ്റെ 16-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. പക്ഷേ വാപ്പയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് യേശുദാസിൻ്റെ കൂടെ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കുക എന്നെ, പിന്നെ മോനെ ദാസേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത് രണ്ട് ആണ് ഏറ്റവും. ഈ ദാസേട്ടനെ വെച്ചിട്ട് നമ്മൾ ചെയ്ത പാട്ട് മ്യൂസിക് ചെയ്ത് ദാസേട്ടൻ പാടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ അത് വേറെ ലോകത്തായിരുന്നു. അപ്പോൾ ദാസേട്ടനെ പാടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കെസ്റ്ററിനെ കൊണ്ട് ട്രാക്ക് പഠിച്ച് അയച്ചു. ഇതവിടെ മദ്രാസിലാണ് ദാസേട്ടൻ ഈ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പാടിപ്പോകുന്ന സമയം, പാട്ടെടുത്ത് വെച്ചു. ഇതാരാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ, അനാദർശയാണ്. ഏതാ പാരഡിക്ക്? അപ്പോൾ ദാസേട്ടൻ്റെ കാസറ്റുകൾ ഓണത്തിൻ്റെ തരങ്കണിയുടെ ഇറങ്ങുന്ന അതേ സമയത്ത് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് ഞങ്ങളുടെ മാവേലി ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചത്. ഇത് തമ്മിൽ അപ്പോൾ ദാസേട്ടനായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ദാസേട്ടൻ്റെ കാസറ്റ് പോയതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പോകണം എന്ന് പറഞ്ഞിട്ട് വാശിക്ക് പോകുന്ന ആൾക്കാരല്ലേ.
അപ്പോൾ ഞങ്ങളുടെ ഈ ശരിക്ക് ആനയും എന്ന ആടും തമ്മിൽ മത്സരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ഈ ദാസേട്ടൻ അവിടുന്ന് കേട്ടിട്ട് പറഞ്ഞു, ഇത് ആ പാരഡി എന്ന കക്ഷിയല്ലേ, ആ സ്പൂൾ അവിടെ മാറ്റി നോക്കി, എന്നിട്ട് ഡയറക്ടറെ അടുത്ത് വിളിക്കാൻ പറയും. ഡയറക്ടർ വിളിച്ചിട്ട് ചോദിക്ക, ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് നോക്കി, ഈ പാട്ട് അവർ ചിത്രീകരിക്കുന്നുണ്ടെന്ന് ചോദിക്ക്, അല്ലെങ്കിൽ ഈ നാദർഷ എന്ന് പറഞ്ഞവൻ ഈ പാട്ട് എടുത്തിട്ട് അവൻ്റെ ഓണക്കാസറ്റിൽ യേശുദാസ് പാടിയ പാരഡി എന്ന് പറഞ്ഞിട്ട് എഴുതും ഇടും. അതാണ് ഫസ്റ്റ് പാരഡിക്കാരന് കിട്ടിയ ആദ്യത്തെ തട്ട്. ദാസേട്ടൻ പാട്ട് പാടി തുടങ്ങിയിട്ട് 50 വർഷം തികയ്ക്കുന്നത് സംബന്ധിച്ച ഒരു ചടങ്ങിൽ താങ്കളെ പാടാൻ അനുവദിച്ചില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? അത് ദാസേട്ടനല്ല കാരണക്കാരൻ, അത് അതിൻ്റെ കോർഡിനേറ്റർ അല്ലെങ്കിൽ അത് അന്ന് അത് സംഘടിപ്പിച്ചത് മുഹമ്മദ് അനീഷ്, നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ ഇവിടുത്തെ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. അനീഷ് സാറ് പറഞ്ഞിട്ട് എനിക്ക് അന്ന് കണ്ണൂരൊരു പ്രോഗ്രാം അതേ ഡേറ്റിൽ എനിക്കുണ്ടായിട്ട് സാറിൻ്റെ ഒരു പ്രശ്നം, ഞാൻ ദാസേട്ടനെ കുറിച്ചിട്ട് എഴുതിയൊരു പാട്ടുണ്ട്, ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. ഇത് ഒരു ക്രിസ്തീയ ഭക്തിയാനത്തിൻ്റെ ട്യൂണിലാണ് എഴുതിയെങ്കിൽ പോലും ഇത് പാരഡി എന്ന് പറഞ്ഞിട്ട് കളിയാക്കി എഴുതിയല്ല, ദാസേട്ടൻ്റെ ലൈഫ് ഹിസ്റ്ററി എന്ന എല്ലാത്തിനെ ടച്ച് ചെയ്തിട്ട്, ദാസേട്ടൻ്റെ കല്യാണം, പിന്നെ അദ്ദേഹത്തിൻ്റെ ശബരിമലയിലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കുറേ നമുക്കറിയാവുന്ന സാധാരണക്കാരന് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കോർത്തിണക്കി എഴുതിയൊരു പാട്ട്. അപ്പോൾ ഈ കളക്ടർക്ക് അദ്ദേഹത്തിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഇതിന് മുമ്പ് ഞാൻ വേറൊരു വേദിയിൽ പാടണം കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് ദാസേട്ടൻ്റെ 50th ആ ഫംഗ്ഷന് മസ്റ്റായിട്ട് ഈ പാട്ട് നാദർഷ പാടിയിരിക്കണമെന്ന് പറഞ്ഞ അന്ന് പറഞ്ഞാണ് അദ്ദേഹം. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കൃത്യം എനിക്ക് ഒരു പ്രോഗ്രാം ഉള്ള ദിവസമായിട്ട് അദ്ദേഹം വിളിച്ച് അവിടുത്തെ കണ്ണൂർ വിളിച്ച് പറഞ്ഞ് ആ ഷോയൊക്കെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് ഇവിടെ ഈ ഷോയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ എറണാകുളത്ത് വന്നു. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ്, അതായത് ഞാൻ ഫീൽഡിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എൻ്റെ കൂടെ പാടി തുടങ്ങി വലുതായവരുമുണ്ട്, പലരും എല്ലാം സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ സിംഗേഴ്സും എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സാണ്. അവരെല്ലാവരും പാടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് അവിടെ ബാക്കിൽ നിൽക്കുന്നു. ഞാൻ അതിൻ്റെ അതുപോലെ തന്നെ പോകുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചിരിക്കുന്ന സാറ് നേരത്തെ പറഞ്ഞ പോലെ എനിക്കും അതുപോലത്തെ ഒരു സ്ഥാനമാണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു പ്രഗത്ഭനായിട്ടുള്ള സംഗീത സംവിധായകൻ അദ്ദേഹമാണത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാട്ട്. അപ്പം അടുത്തത് എൻ്റെ പാട്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ അവിടെ സംസാരിക്കുന്നത് കേട്ടു. അപ്പോഴൊക്കെ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, അത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ കുറച്ചപ്പോൾ കളക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നാദർഷ അതെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഈ അദ്ദേഹം പറയുന്നത് സ്റ്റേജിൽ നാദർഷ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തു ചോദിച്ചത്, അത് പുള്ളി പറയുന്നത് ഒരു പാരഡിയാണ്, പാരഡി ഒരു പാരഡിക്കാരൻ പാടുമ്പോൾ എനിക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇത് പാരഡിയല്ല സാറ്, സാറ് പറഞ്ഞിട്ടല്ല ഞാൻ വന്നത്, സാറ് ആ പാട്ട് അതേ നാദർഷ ഇത് ദാസേട്ടന്, ഞാൻ പറഞ്ഞു ഞാൻ ദാസേട്ടനറിയാം ഈ പാട്ട്, സാറ് ദാസേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ദാസേട്ടൻ സമ്മതിച്ചാണ്, ദാസേട്ടന് ഇഷ്ടപ്പെട്ട പാട്ടാണ്, ദാസേട്ടൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞതുമാണ്. ഞാൻ പറഞ്ഞു പിന്നെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു പാരഡിക്കാരൻ പാടുമ്പോൾ ഒരു മിമിക്രിക്കാരൻ കയറി ഇന്ന് പാട്ട് പാടുമ്പോൾ കണ്ടക്ട് ചെയ്യാൻ എന്നെ കിട്ടൂല. അപ്പോൾ താങ്കൾ എന്തൊക്കെ നന്നായി ചെയ്താലും ഒരു പാരഡിക്കാരൻ അല്ലെങ്കിൽ ഒരു മിമിക്രിക്കാരൻ എന്നുള്ള പേര് താങ്കളെ പിന്തുടരുകയാണ്, അതൊരു ശാപമായിട്ട് താങ്കൾക്ക് തോന്നുകയാണ്? ഒന്നുമില്ല, ഈ മിമിക്രി പാരഡി എന്ന് പറയുന്ന രണ്ട് സാധനം ഇല്ലായിരുന്നെങ്കിൽ, എൻ്റെ ബ്ലഡിലില്ലായിരുന്നെങ്കിൽ, അത് അങ്ങനെ ഒരു ബാനർ എനിക്കില്ലായിരുന്നെങ്കിൽ, സാർ ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരുത്തിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ഇതുണ്ടാവില്ല. ഇപ്പോൾ താങ്കൾ സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോണിയിൽ തന്നെ വളരെ നല്ല ഒരു പാട്ട് താങ്കൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് എന്ന് തുടങ്ങുന്ന ആ പാട്ട് വളരെ ഹിറ്റാകുകയും ചെയ്തു, ആ മെലഡി വളരെ ഹിറ്റായി. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് താങ്കൾക്ക് കിട്ടുന്നുണ്ടോ? പാട്ടിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, ശരിക്ക് പറഞ്ഞാൽ അത് ബാപ്പു അവാർഡ് എന്ന് പറയുന്ന ആളാണ് എഴുതിയത്, അതിൻ്റെ സംഗീതം ഞാനാണ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം, ആ പടത്തിലെല്ലാ പാട്ടുകളും ഞാൻ മ്യൂസിക് ചെയ്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പാട്ടിൻ്റെ കാര്യത്തിൽ കേൾക്കുമ്പോൾ എല്ലാവരും നല്ലൊരു പാട്ടുണ്ടല്ലോ അത് നിങ്ങളുടെ അതിൽ, അതാരം മ്യൂസിക്, ഞാൻ പറഞ്ഞു ഞാനാണ്. ഓ നിങ്ങളാണോ, ഓ അത് ശരി. ഇപ്പം നാദർഷ എന്ന് പറയുന്ന പാരഡി അല്ലെങ്കിൽ മിമിക്രിക്കാരനാണ് അത് ചെയ്തതെന്ന് പറയുമ്പോൾ മാത്രമാണ് അതിന് നെറ്റി വിളിക്കുള്ളൂ. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഇവിടെ ഈ പെരുമ്പാവൂർ ഒരു കരോക്കെ ട്രാക്ക് എടുത്ത് വെക്കുന്ന മേളം ഓഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്, നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവിടെ ഉള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ഈ സിനിമ ഇറങ്ങി അല്ലെങ്കിൽ ആ പാട്ട് ഇറങ്ങിയിട്ട് ഇത്രയും നാളിനിടയിൽ അവർ റെക്കോർഡ് വിൽപ്പന എന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ ട്രാക്ക്.
പിന്നെ എവിടെയെങ്കിലും ഫംഗ്ഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 കുട്ടികൾ പാട്ട് പാടുന്നുണ്ടെങ്കിൽ അതിനകത്ത് 8 കുട്ടികളും പാടുന്നത് ഈ എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്തു നിന്നുള്ള പാട്ടാണ്. നല്ല ഒന്ന് കണ്ടാൽ അത് ആസ്വദിക്കുന്നതിന് ജനത്തിന് യാതൊരു വില, ജനത്തിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നവർ അത് ചെയ്യുന്നില്ല എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? സാർ, വേണ്ടപ്പെട്ടവരല്ല, ഞാൻ പറയട്ടെ, ഈ പാട്ട് എത്ര സൂപ്പർ ഹിറ്റ് ആണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് വേറെ ഒരു അംഗീകാരം കിട്ടില്ല. അത് കൃത്യമായിട്ട് അത് എനിക്ക് അറിയാവുന്ന ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അന്വേഷിച്ച് ഗംഭീര പാട്ടാണല്ലോ എന്ന് അവർ ചിലപ്പോൾ അത് തപ്പി പിടിച്ചിട്ട് നമുക്ക് അതിന് എന്തെങ്കിലും അംഗീകാരം കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചാൽ പോലും അത് ആരും മ്യൂസിക് ചെയ്തെന്ന് ചോദിച്ച് തപ്പി പിടിച്ചില്ലോ. നാദർഷ, ഈ നാദർഷയാണ് ഛേ, എന്നാ വേണ്ട, നാദർഷക്കൊക്കെ നമ്മൾ മ്യൂസിക്കിന് അംഗീകാരം കൊടുക്കാണ്. അയാളൊക്കെ മ്യൂസിക് ഡയറക്ടറായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അയാൾക്കൊക്കെ പാട്ട് പാടാനറിയാവോ? പാട്ട് സംഗീതത്തെ കുറിച്ചിട്ട് അയാൾക്ക് എന്ത് ബോധമുണ്ട് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്ത് മാറ്റിക്കളയെന്ന് പറയുന്നത് കൃത്യമായിട്ട് എനിക്കറിയാം. അതെ, അപ്പം ഞാൻ ചോദിക്കുന്നത് അതിൽ അതിൻ്റെ പേരിൽ എനിക്ക് സങ്കടമില്ല. ആ നാദൃശയാണോ എന്ന ചോദ്യം താങ്കൾ സ്വയം ചോദിക്കുമ്പോൾ താങ്കൾക്ക് അതിനകത്തൊരു പുച്ഛം തോന്നുന്നുണ്ടോ? അത് അഭിമാനമാണോ തോന്നുന്നത്? എനിക്ക് അഭിമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാദൃശ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു ഇമേജ് ആണ് ഈ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയുടെ ഹിറ്റ്. താങ്കൾക്ക് ആ ഇമേജ് ഒരു പ്രശ്നമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ ഇമേജാണ് ഏറ്റവും വലിയ എൻ്റെ പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നത്. മിമിക്രിക്കാരനായിട്ട് വന്നതിൻ്റെയും പാരഡിക്കാരനായിട്ട് വന്നതിൻ്റെയും ഉള്ളൊരു സ്നേഹം ജനങ്ങൾക്ക് എന്നോടുണ്ട്. ജനങ്ങളിപ്പോൾ ഞാൻ മറ്റുള്ള ഒരു 10 പേര് ഇരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയിലെ തന്നെ ഒരു 10 പേരുടെ കൂടെ ഞാൻ എവിടെയെങ്കിലും ഒരു പൊതു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് മറ്റുള്ളവരെക്കാൾ ഫ്രണ്ട്ലിയാണ് എന്നോട്. പക്ഷേ അർഹതപ്പെട്ട അംഗീകാരങ്ങൾ പോലും ഈ പേരിൻ്റെ പേരിൽ നിഷേധിക്കപ്പെടുമ്പോൾ അതെങ്ങനെയാണ് താങ്കൾ എടുക്കുന്നത്? ജനങ്ങളുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ അംഗീകാരം. എന്നെയൊക്കെ സംബന്ധിച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 പേര് കൂടി ചെല്ലുമ്പോൾ അവർ അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ട് അവർ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കാനും അവരുടെ അടുത്തൊരാൾ എന്നുള്ളൊരു ഫീല് ആ 10 പേരിൽ ഇടയിൽ ഞാനായിരിക്കും ചിലപ്പോൾ. കാരണം അത് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഈ പാരഡി മിമിക്രിയും സ്റ്റേജ് ഷോസും കൊണ്ട് മാത്രമാണ്. പക്ഷേ 15 വർഷമായിട്ടുള്ള താങ്കളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത്. ആ സിനിമയിൽ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും ജയസൂര്യയും ഒന്നിച്ചു കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിഞ്ഞു. അവർക്ക് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല, താങ്കളുടെ ഇമേജ് ഒരു പ്രശ്നമായിരുന്നില്ല? അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അത് എന്നിലുണ്ടായിരുന്നു, ആ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അല്ലാണ്ട് നാദർഷ ഒരാൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഓടി വരില്ല. അതിനകത്ത് സ്ക്രിപ്റ്റ് ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും എനിക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാനായിട്ടുള്ള ഓഫറുകൾ വന്നപ്പോഴും പല പ്രമുഖരായിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ ഇത് വരുന്നപ്പോഴും അതിനകത്ത് എനിക്ക് ഞാനൊരു ഓഡിയനായിട്ട് ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഇത് ചെയ്താൽ ചിലപ്പോൾ ഗംഭീര സ്ക്രിപ്റ്റ് ആയിരിക്കും. അത് ഞാൻ എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തത് ഞാനെടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. അത് എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് എന്നെ കൊണ്ട് ചെയ്താൽ നന്നാകുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റ്. ഞാൻ ഭയങ്കര വലിയ ഭയങ്കര സംവിധായകനല്ല, എന്നെ ഞാൻ ചെയ്താൽ സക്സസ് ആകും അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു എനിക്ക് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി ഞാൻ ഓടിക്കുള്ളൂ. നായകരായി വന്ന ആ 3 പേരിൽ ഒരുപക്ഷെ താങ്കൾക്ക് കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത് ജയസൂര്യയോടാണ്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഒരു സഹകരണമാണ് ഈ ചിത്രത്തെ ഇത്രയും വലുതാക്കിയത്. എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഇതിൽ വിശ്വസിച്ചത്? ഞാൻ പറയാം സാർ, ഇത് ജയസൂര്യയാണ് ആദ്യം സ്ക്രിപ്റ്റ് കേട്ടത്. അപ്പോൾ ജയസൂര്യ പറഞ്ഞ ഇക്ക ഇത് നല്ല സബ്ജക്റ്റാണെന്ന്, ഞാൻ റെഡിയാണ്. ഈ സ്ക്രിപ്റ്റ് നന്നതിൻ്റെ പേരിലാണ് കേട്ടോ ഇതെല്ലാം സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജായിട്ട് ഞാൻ യാതൊരു കമ്പനി ഇല്ലാത്ത ആളാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ച് കാണുമ്പോൾ അമ്മയുടെ ഫംഗ്ഷനൊക്കെ വെച്ചിട്ടാണ് മിക്കവാറും കാണാറ്. ഞാൻ റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ വെച്ചിട്ട് ഹായ് ഹായ് എന്ന് പറയും. ഇതിൽ കൂടുതലുള്ള വലിയ ബന്ധമൊന്നുമില്ല. കുറച്ചുകൂടി അടുപ്പുണ്ട് ഇന്ദ്രനായിട്ട്, കുറച്ച് ഒരു 2 മിനിറ്റ് കൂടി നിന്ന് സംസാരിക്കും, അത്രേ ഉള്ളൂ. ഇന്ദ്രൻ കോമഡി നന്നായി ചെയ്തിട്ടുണ്ട് അതിൽ. അതെ. അപ്പം പൃഥ്വിരാജിൻ്റെ അടുത്ത് കഥ പറയാൻ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ, ഞാൻ ഈ ദിലീപിൻ്റെ അടുത്ത് സുഹൃത്ത്. സ്വാഭാവികമായിട്ടും രാജുവിൻ്റെ മനസ്സിൽ തോന്നാവുന്നത് ഇത് നല്ലൊരു സ്ക്രിപ്റ്റാണെങ്കിൽ ഇയാൾ എന്തിനാ എൻ്റെ അടുത്തേക്ക് പറഞ്ഞത്, ആ ദിലീപിനെ കൊണ്ട് ജയിക്കാൻ പാടില്ലേ എന്ന് സ്വാഭാവികമായിട്ടും തോന്നാം. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ അത് വായിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് പറഞ്ഞത്, ചേട്ടാ ഈ പടത്തിൽ എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഇതിനകത്ത് ഒരു സിംഗിൾ ഹീറോ കളിച്ചിട്ട് സ്കോർ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളല്ല, 3 പേർക്ക് ഈക്വലാണ്. പക്ഷേ ഞാൻ ഈ സിനിമയിൽ ചെയ്യും, കാരണം ഇത് എൻ്റെ ഭാഷയിൽ പറഞ്ഞൊരു ഓഡബിൾ സിനിമയാണ്. മലയാളത്തിൽ ഇത് ഒരു സക്സസ് ആയിട്ട് ഭവിക്കാൻ പോകുന്ന സിനിമകളിൽ നല്ല സ്മൂത്താണത്. ഇതിനകത്ത് ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എനിക്ക് എടാപോട വിളിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അങ്ങനെയാണ് രാജുവിൻ്റെ ഒരു രാജുവിനെ പറഞ്ഞത്, ഇന്ദ്രനെ വിളിച്ചിട്ട് അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത്. അപ്പോൾ ഒരു സമയത്ത് പൃഥ്വിരാജനെതിരെ സൈബർ ലോകത്ത് ആക്ഷേപങ്ങളും അപവാദങ്ങളും ഒരുപാടുണ്ടായപ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് താങ്കളുടെ പേരും കേട്ടിരുന്നു. അതൊന്നും പൃഥ്വിരാജനെ ബാധിച്ചില്ലേ ഈ തീരുമാനമെടുക്കുമ്പോൾ? സാറ് പറയുമ്പോഴാണ് ഞാനും കേൾക്കുന്നത്.
അങ്ങനെ പ്രതിസ്ഥാനത്ത് എൻ്റെ പേരായിട്ടല്ല. ശരിക്ക് ഈ നമ്മുടെ ചില മിമിക്രി സ്കിറ്റുകൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർ രാജുവിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ഒരു കാരണം നമ്മൾ അവർക്ക് എന്നല്ല പറയാൻ പറ്റില്ല, ഞങ്ങളെ പോലുള്ള മിമിക്രിക്കാർക്ക് ഏതെങ്കിലും ആര് സ്വന്തം വീട്ടിലൊരു പ്രശ്നം ഉണ്ടായ പോലെ അതിന് അതൊരു ഇഷ്യൂ ആണെങ്കിൽ അതെടുത്ത് തമാശ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് പെരുമാറും. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് രാജുവിൻ്റെ ഇഷ്യൂസും കാര്യങ്ങൾ വെച്ചിട്ട് മിമിക്രി സ്കിറ്റുകൾ പല ടി വി പ്രോഗ്രാംസിൽ ചിലവർ ചെയ്തു. അപ്പം ഈ രാജുവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കൊടുത്ത പല ആൾക്കാരും അതിൻ്റെ പിന്നിൽ ഈ മിമിക്രി ചെയ്ത് അപ്പം സിനിമയിൽ ഉള്ള അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ദിലീപ് ഉണ്ടാവും, ദിലീപായിരിക്കും ചിലപ്പോൾ, കാരണം ദിലീപിൻ്റെ ഫ്രണ്ട്സാണല്ലോ ഈ കാസറ്റ് ചെയ്യുന്ന ടീമാണല്ലോ. ഇപ്പം ഞങ്ങളെല്ലാവരും കാസറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്കിറ്റ് കളിക്കുന്നവരെല്ലാവരും ഈ ഓഡിയോ കാസറ്റിലും വീഡിയോ കാസറ്റിലും വന്നേക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അതിൻ്റെ പിന്നിൽ ദിലീപിൻ്റെ ആദർശമായിരിക്കുള്ളൂ. ഒരാൾ കയറി വരുമ്പോൾ അതിൻ്റെ ഒരു പെയിൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം, ദിലീപിനും അറിയാം എനിക്കും അറിയാം. ഒരാൾ അഭിനയിച്ച് കയറി വന്നു, അതിനിടയിൽ പോയിട്ട് നമ്മൾ ആരും അങ്ങനെ അങ്ങോട്ട് പാര വന്നിട്ട് ഇപ്പം അങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരുത്തർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രാജുവിൻ്റെ ബുദ്ധിയുള്ള എൻ്റെ പേരിൽ രാജു അത് വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പടത്തിന് വന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. രാജുവിൻ്റെ ഏറ്റവും നല്ല സൂപ്പർ ഉണ്ടാകും. ബാപ്പ മരിച്ചതിന് ശേഷം അമ്മ സിനിമയ്ക്ക് പോയിട്ടില്ല, പക്ഷേ മകൻ സംവിധാനം ചെയ്ത സിനിമ കാണാൻ അമ്മ പോയോ? ഉമ്മനെ ഞാൻ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് എൻ്റെ ഉമ്മയുടെ 32-ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ മരിച്ചതാണ്. അപ്പം ഇത്രയും വർഷമായിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാതെ ഇരുന്ന് ഹജ്ജിനൊക്കെ പോയി ഒന്നാളാണ്. ഞാൻ സിനിമ തീർന്നു, ഞാൻ മോനെ അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉമ്മിച്ചിടത്ത് പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ സിനിമ ഇറങ്ങണം വെച്ച് ദുആ ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ ഈ മുസ്ലിം ഭാഷയിൽ ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മോൻ്റെ സിനിമ ഇത് സക്സസ് ആകാൻ വേണ്ടി ഉമ്മ ദുആ ചെയ്യില്ല, അത് ഉമ്മക്ക് പാടില്ല. സിനിമ മോൻ്റെ മോൻ്റെ സിനിമ ഹിറ്റാണേ എന്ന് അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. നമ്മൾ പിന്നെ എങ്ങനെ ദുആ ചെയ്യും? മോൻ്റെ ജോലി ശരിയായി, മോൻ്റെ ജോലി നന്നാകണേ എന്ന് പറഞ്ഞിട്ട് മോൻ എന്ത് ജോലി എടുത്താലും അത് വിജയിക്കണേന്ന് ഉമ്മ ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഉമ്മ അത് ചെയ്താൽ മതി അതിനപ്പുറത്തേക്ക്. കാരണം അതാണ് ഞാൻ എന്നിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി എടുത്തിട്ട് ഉമ്മ ഒരു ഒറ്റ പണി ചെയ്ത് കളഞ്ഞ്. എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ പറഞ്ഞു ഉമ്മിച്ച് എങ്ങനെയെങ്കിലും വരണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി എടുത്തി. ഉമ്മിച്ച് എൻ്റെ കൂടെ വന്നു, തിയേറ്ററിൽ വന്ന് പടം തീർന്ന് തീരണ് തുടങ്ങി തീർന്നവർ അവിടെ ഇരുന്ന് ഉറങ്ങി കണ്ടില്ല. മനഃപൂർവ്വം അതെനിക്കറിയാമല്ല. സിനിമ കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഉമ്മിച്ച് എന്ന് പറഞ്ഞു, ഉമ്മിച്ച് ഉറങ്ങിപ്പോയോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാരണം ഉമ്മ ജീവിച്ച ഉമ്മ ഏത് നേരം നിസ്കാരപ്പായും തസ്ബിയായിട്ടിരിക്കുന്ന ഉമ്മയാണ്. അപ്പോൾ അത് ആ ഒരു വിശ്വാസത്തിനെ തെറ്റിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ചെയ്തൊരു ജോലിയാണ്, അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞാൻ എൻ്റെ ജോലി ചെയ്തു, ഉമ്മ ഉമ്മയുടെ ജോലി ചെയ്തു. ഉമ്മയുടെ ആ വികാരത്തെ താങ്കൾ മാനിക്കുന്നു, പക്ഷേ താങ്കളുടെ രണ്ട് പെൺകുട്ടികളെ അത്തരം നിയന്ത്രണങ്ങളിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സർവേ കലാരംഗത്ത് ഇപ്പോൾ മക്കൾക്ക് പാട്ട് പാടാനും അഭിനയിക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതിന് യാതൊരു, കാരണം ഞാൻ കലാകാരനാണ്, കല എന്ന് പറയുന്ന ചോറ് തിന്ന് വളർന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും മക്കളങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിനയിക്കാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു പ്രോബ്ലം, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ഒരു റിസ്ക്കും ഇല്ലാത്ത ഏറ്റവും നല്ല ഡീസൻ്റായിട്ട് വളരെ ഡീസൻ്റായിട്ട് വന്നിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും കൃത്യമായിട്ട് അതിന് ആ ഒരു തൊഴിലിന് അതിൻ്റേതായ അന്തസ്സായിട്ടുള്ള തൊഴിലാണ്. പിന്നെ ഈ മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഈ പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെൺകുട്ടികളാണ് എൻ്റെ പേരിൽ ചിലപ്പോൾ എന്തെങ്കിലും അത് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ഒരു ബാപ്പയുടെ ആശങ്ക, അങ്ങനെ ഒരു ബാപ്പ എന്നുള്ളതല്ല, ഞാനൊരു ബാപ്പയും കൂടിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മക്കളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കണ്ട, പക്ഷേ നല്ല സിനിമയ്ക്ക് വേണ്ടി അല്പം റിസ്ക് ആവാം. തീർച്ചയായിട്ടും സർ, നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് 10-15 വർഷമായിട്ട് അതിൻ്റെ പിന്നിലിരുന്ന് എങ്ങനെയായിരിക്കും സിനിമ എന്നുള്ളത് തിയേറ്ററിൽ പോയി കണ്ടുപഠിച്ച ഒരാളെന്നുള്ളതിലേക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുത്തിട്ട് തന്നെ മുന്നോട്ട് പോകും. വളരെ നന്ദി.